السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളും പ്രിയപ്പെട്ട മോമിനിയങ്ങളും മോമിനാത്തിനും സുഹൃത്തുക്കളും, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ അംഗീകരിക്കാനും വിശ്വസിക്കാനും ഭാഗ്യം ലഭിച്ചവരാണ് നാം. അൽഹംദുലില്ലാഹ്, അങ്ങകലെ കേരളത്തിൽ എത്രയോ കിലോമീറ്റർ അകലെയുള്ള നല്ല മാർഗം കാണിച്ചു കൊടുക്കുന്ന വിളക്ക് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. ആ സ്ഥാപനത്തിന്റെ പ്രചരണാവശ്യം നടത്തുന്ന പരിപാടി സംഘടിപ്പിക്കാൻ നമ്മുടെ അഹമ്മദ് സഖാഫി, ഫാറൂഖ്, സയ്യിദ് അലി, സിദ്ദീഖ് അങ്ങനെ തുടങ്ങി പലരും ഇവിടെയും മറ്റ് പല സ്ഥലങ്ങളിൽ പലരും കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുകയും നിങ്ങളെല്ലാം ഈ ഉച്ച സമയത്ത് ഇവിടെ വന്ന് എത്തിച്ചേരുകയും ചെയ്തു. ഇത് ഒരു സ്നേഹത്തിന്റെയും ഇസ്ലാമിക ബോധത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അല്ലാഹു ഇത് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി കബൂൽ ചെയ്യുമാറി മാറി. നാളെയും മറ്റന്നാളും കർണാടകയിൽ, ഇന്നത്തെ കൂടാതെ പിന്നെ മൂന്ന് ദിവസം ഖത്തറിൽ, പിന്നെ രണ്ടു ദിവസം ദുബൈയിൽ, അതിന്റെ പിന്നെ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, ഇങ്ങനെ ഒരൊറ്റ ദിവസം ഇല്ലാണ്ട് അഞ്ചു ആറും പരിപാടിയാണ്. ഉണങ്ങിപ്പോയാൽ പറ്റില്ല. വെയിലുണ്ട്. സിറാജുൽ ഹുദയുടെ സുന്ദരമായ കാലണ്ടറുണ്ട്. സിറാജുൽ ഹുദ എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു സംരംഭമാണ്. അതിന്റെ ഒരു 25% പോലും നമുക്ക് കാലണ്ടറിൽ ചിത്രം കൊടുക്കാൻ കഴിയില്ല. എന്നാലും ഒരു 4-5 ക്യാമ്പസുകൾ അടങ്ങുന്ന ചിത്രം, ആകാശ ചിത്രം ഉൾക്കൊള്ളുന്ന കലണ്ടർ നമ്മുടെ സമ്മേളനത്തിന്റെ പ്രചരണവും കൂടി അതെല്ലാവരും ഓരോന്ന് വാങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കന്നഡയിലുള്ള കലണ്ടർ, കർണാടകയിലുള്ള ധാരാളം കുട്ടികൾ അവിടെ പഠിക്കുന്നു. പഠിച്ച് പുറത്തിറങ്ങി വലിയ സേവനം ചെയ്യുന്നവരും ധാരാളം കർണാടകയിലുള്ള മുസ്ലിമീങ്ങൾ, മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിം സഹോദരന്മാർ, നമ്മുടെ സിറാജുൽ ഹുദയുമായി തുടക്കം മുതലേ സ്നേഹവും ബന്ധവും സഹായവും ഉള്ളവരാണ്. അൽഹംദുലില്ലാഹ്, സമ്മേളനത്തോടനുബന്ധിച്ച് 25 വീടുകൾ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു കൊടുത്തു. അതിൽ 4 വീടുകൾ കർണാടക. അതുപോലെ സിറാജുൽ ഹുദയുടെ തുടക്കം മുതലേ
1989-ൽ 19 സെന്റ് സ്ഥലം വാങ്ങിയ അന്ന് മുതൽ കർണാടകയിലെ ജനങ്ങൾ സിറാജുലിയോട് കൂടിയുണ്ട്. അല്ലാഹു തആലയും അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എന്നും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ നമ്മുടെ ഈ പരിപാടിയിൽ സംഘടിപ്പിച്ച കർണാടകയിലെ നമ്മുടെ പ്രസംഗകരും നേതാക്കളുമായ നേരത്തെ പ്രസംഗിച്ച സൈനി ഉസ്താദ്, അതുപോലെ സൈദ് ഉസ്താദ്, അതുപോലെ കുറെ സൈദികൾ, കുറെ സഖാഫികൾ, കുറെ പ്രവർത്തകർ, കുറെ ആളുകൾ ഇതിന്റെ സംഘാടകരായി മുസ്ലിംമാരും അല്ലാത്തവരും ധാരാളം അവരൊക്കെ കുറെ ദിവസമായി അധ്വാനത്തിലാണ്. അപ്പൊ അവരുടെ ഈ അധ്വാനത്തിന്റെ പുറമെ ഇതൊക്കെ സംഘടിപ്പിക്കാൻ വലിയ ചെലവും വരും. ആ ചെലവിലേക്ക് ഒരു 100 രൂപയുടെ ടോക്കൺ നിങ്ങൾ കൊടുത്ത് അവരെ സഹായിക്കണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ചുരുങ്ങിയ സമയം സംസാരിച്ചു. സ്ഥലത്തിന്റെ പേര് വടുവിദ്ര. ഇവിടെ മുമ്പ് വന്നില്ല, ഞാൻ മൂടു വിദ്ര, ഏതോ ഒരു വിദ്രയാ പറയണല്ലോ. അപ്പൊ മുമ്പ് വിളിക്കാൻ വേണ്ടി വന്നിരുന്നു, വരാൻ കഴിഞ്ഞില്ല. ഒരു മനുഷ്യന് ഞാന് ഒരു വലിയൊന്നല്ലാത്തതുകൊണ്ട് 40 ജസദ് 40 ശരീരമുള്ള കുത്തുബുകൾ അല്ലെങ്കിൽ അബ്ദാലുകളിൽ പെട്ട ആളല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വരാൻ കഴിയില്ല. ഇപ്പൊ തന്നെ കർണാടകയിൽ ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്, പക്ഷെ പോകാൻ കഴിയില്ല. കേരളത്തിൽ തന്നെ ആലപ്പുഴ, കോട്ടയം, അതുപോലെ ഇടുക്കി, കൊല്ലം, ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഇങ്ങനെ പരിപാടി ഒക്കെ പോകാൻ സമയമില്ല. കേരളത്തിൽ എല്ലാ സ്ഥലത്തും പോയിട്ടില്ല, പോകാൻ സാധ്യമല്ല. അപ്പൊ അൽഹംദുലില്ലാ, ഇപ്പൊ ഈ നല്ലൊരു അച്ചടക്കമുള്ള നല്ലൊരു സദസ്, നല്ല സ്റ്റേജും, നല്ല സദസ്, അല്ലാഹുവിന് ആഖിറത്തിന് വേണ്ടിയുള്ള അമലായി നമ്മൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ നേരർത്ഥം തന്നെ സമാധാനം, വിധേയപ്പെടൽ, അനുസരിക്കൽ, അംഗീകരിക്കൽ എന്നൊക്കെ. അതുകൊണ്ടാണല്ലോ നമ്മുടെ നിസ്കാരത്തിൽ അല്ലാഹുവിലേക്ക് തിരിഞ്ഞ് അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ് എന്ന് പ്രഖ്യാപിച്ച് നിസ്കാരം തുടങ്ങി. ആ നിസ്കാരത്തിൽ മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ മുഴുവൻ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, ഓ നബിയായവരെ അങ്ങേക്ക് സമാധാനം, അങ്ങേക്ക് സലാം എന്ന് സലാം പറഞ്ഞു. നമ്മൾ ഇവിടുന്ന് പറയുമ്പോ മദീനയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേൾക്കുകയാണ്. കേൾക്കൽ മാത്രമല്ല, നമുക്ക് സലാം മടക്കുകയാണ്. അവിടുന്ന് തന്നെ അത് പറഞ്ഞു, മാ മിൻ അഹദിൻ യുസല്ലിമു അലൈയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫർദലിഹി സലാം. ഞാൻ സലാം മടക്കാനുള്ള സംവിധാനം അല്ലാഹു ചെയ്തു തന്നിട്ടുണ്ട്. വഫാത്തിന്റെ ശേഷവും നമ്മൾ ഉമ്മത്തുകൾ ചൊല്ലുന്ന സലാം അവിടുന്ന് കേൾക്കുന്നു, അവിടുന്ന് വഅലൈക്കും സലാം എന്ന് മടക്കും. അതുകൊണ്ട് 5 നേരം എല്ലാവരും ഇങ്ങോട്ടും 5 നേരം കൃത്യമായി അല്ലാഹുവിന്റെ റസൂലിനെ സലാം പറയാൻ പറയാം. അങ്ങനെ 5 നേരം കൃത്യമായി നിസ്കരിക്കണം, നിസ്കാരം ഉളവാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം നമുക്ക് പഠിപ്പിച്ചു. തഹ്രീമു തക്ബീറു വതഹ്ലീലു വതസ്ലീം, നിസ്കാരത്തിലേക്കുള്ള പ്രവേശനം അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ് എന്ന് പറഞ്ഞു നിസ്കാരം തിരിയലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. വലത്തു വലത്തു നോക്കി എല്ലാവർക്കും സമാധാനത്തിന്റെ സന്ദേശം. സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിയുടെ പ്രമേയം, സ്നേഹം, സേവനം, സമാധാനം, സമാധാനിയായി മനുഷ്യൻ ജീവിക്കും. ഞാനിവിടെ സ്റ്റേജിൽ വന്നപ്പോ നമ്മുടെ അബൂ സുഫിയാൻ ഉസ്താദ് എന്നോട് ചോദിച്ചു, ഫാമിലി തസ്കിയ പരിപാടി കുട്ടിയാടില്ല, എപ്പോഴാണ്? കഴിഞ്ഞു പോയി.
നാല് ദിവസം ഫാമിലി തസ്കിയ പരിപാടി. എന്തിനാന്നറിയോ? കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കും. അങ്ങനെയാണ് സ്ത്രീകൾ പൊതുവെ ലോലമായ നല്ല വളരെ ലോലമായ ലളിതമായ മനസ്സുള്ളവരാണ്. ചെറിയ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അവരെ മനസ്സ് വളരെ ലോലമായ അതുകൊണ്ട് ചിലപ്പോ പെട്ടെന്ന് ചെറിയ കുഞ്ഞുങ്ങൾ ചെറിയ വിഷയത്തിൽ സുബഹാനല്ലാഹ്. ചിലപ്പോ ഒരു കുട്ടി മറ്റേ കുട്ടിനോട് ചൂടാകുന്നത് ഞാൻ എടുക്കാൻ വിചാരിച്ച പ്ലേറ്റ് അവൻ എടുത്തു കഴിഞ്ഞു. ഇവൻ എടുക്കാൻ വിചാരിച്ച മറ്റേ കുട്ടി അറിയോ? ഞാൻ എടുക്കാൻ വിചാരിച്ച പ്ലേറ്റ് അവൻ എടുത്താലും അതാവും കാര്യമായ ഒരു കുട്ടി. അതിന് പരസ്പരം തല്ലുണ്ടാക്കുന്നത് കണ്ടാല് നമുക്ക് തോന്നും ഇനി മരിക്കുന്നവരെ വേണ്ടൂല. രണ്ട് കിട്ടി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവരൊന്നായിട്ട് കളിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള നല്ല നല്ല തെളിഞ്ഞ മനസ്സാണ് കുട്ടികളുടെ മനസ്സ്. അതുപോലെ വളരെ ലോലമായ മനസ്സാണ് സ്ത്രീകളുടെ മനസ്സ്. അപ്പൊ സ്ത്രീകൾ ചിലപ്പോ ചെറിയ വിഷയത്തിൽ ഭർത്താവിനോട് ചൂടായി, അപ്പോഴേക്ക് ഭർത്താവ് ചൂടാൻ പാടില്ല. ഭർത്താവ് അപ്പോ അത് കുഞ്ഞുങ്ങളെ മനസ്സാണ്, എന്റെ ഭാര്യ മനസ്സ് മനസ്സിലാക്കി കുട്ടികളോട് കാരുണ്യം കാണിക്കുമ്പോ ഓരോ ഭാര്യമാരും കാരുണ്യം. എന്റെ ഭാഷ മനസ്സിലാകുന്നു. ബഹുമാനപ്പെട്ട ബീവി ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയോട് നിവേദനങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് ചിലപ്പോ എന്നോട് ദേഷ്യം പിടിക്കില്ലേ? ചിലപ്പോ എന്നോട് നല്ല നല്ല തൃപ്തിയുള്ള മൂടായിരിക്കില്ലേ? നീ എന്നെ തൃപ്തിപ്പെടുന്ന സമയത്ത് ഇദാ കുന്തി റാളിയതൻ അന്നി, നീ എന്നെ നല്ല തൃപ്തിയിലുള്ള സമയത്ത് ദേഷ്യം പിടിച്ച സമയം എനിക്ക് വേറെ തന്നെ മനസ്സിലാവും. അങ്ങനെ തൃപ്തിയുള്ള സമയത്ത് നീ ലാ വറബ്ബി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെ സത്യം നിന്റെ പേരാ പറയാ. നീ എന്നോട് ദേഷ്യം പിടിച്ച് ചൂടായ സമയത്ത് ആയിഷ നീ എങ്ങനെ പറയാമോ? അങ്ങനെ ഒരിക്കലും തങ്ങളോട് ഞാൻ പെടുന്നൂല, അവളെ പേരിനോട് മാത്രമേ പെടുന്നുള്ളൂ. പേര് അറിയില്ല, മനസ്സിനുള്ളിൽ ഒന്നും ഉണ്ടാവില്ല. ഏകദേശ പെണ്ണുങ്ങളും അങ്ങനെ തന്നെ, നമ്മളോടൊക്കെ കലമ്പുന്ന പെണ്ണുങ്ങൾ, അവരെ മനസ്സിൽ നമ്മളോട് ഒരു വെറുപ്പുണ്ടാവില്ല. ബാഹ്യമായിട്ട് പെട്ടെന്ന് ചൂടായിട്ട് പറയും, അപ്പോഴേക്ക് നമ്മൾ ചൂടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടായപ്പോ തിരിച്ച് ചൂടായിട്ടില്ലല്ലോ. ആ സ്വഭാവം പുരുഷന്മാരിൽ ഉണ്ടായാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ല സമാധാനം കുടുംബത്തിൽ സമാധാനം സമാധാനം ഉണ്ടാകണമെങ്കിൽ ഭാര്യമാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ശമ്പളം കൊടുക്കണമെന്ന് നിയമം വരുന്നുണ്ട് കേട്ടു. ഭക്ഷണം ഉണ്ടാക്കൽ അവർക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി ഭാര്യക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും. ഭക്ഷണം ഉണ്ടാക്കിയ വകയിൽ എന്റെ ഭാര്യക്ക് എങ്ങാനും ഞാൻ പൈസ കൊടുത്തു വിചാരിക്കാം, എന്നാ ഭാര്യക്ക് ഇത്ര വെറുപ്പുള്ള ഒരു സംഗതി ഉണ്ടാവില്ല. ഇങ്ങക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഞാൻ പൈസ ഭയങ്കര വിഷമായിരിക്കും അങ്ങനെ പറഞ്ഞാൽ അല്ലേ. നമ്മളൊരാള് റമദാൻ മാസത്തിൽ നോമ്പെടുത്തിട്ട് വൈകുന്നേരം നോമ്പ് തുറക്കാൻ നോക്കുമ്പോ നീ നോമ്പെടുത്ത വകയെ പൈസ എന്ന് പറഞ്ഞു പൈസ എന്ന് തോന്നുന്നത് പോലെ സ്ത്രീകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരൽ നിർബന്ധമില്ലെങ്കിലും അവർക്ക് ഭർത്താവിന് ഭക്ഷണം സന്തോഷം. എനിക്കൊരു സ്ത്രീ കത്തയച്ചു ബാപ്പാന്റെ അടുത്ത് കൊടുത്തയച്ചു. ആ കത്ത് പറഞ്ഞെന്നറിയാം, എന്റെ ഭർത്താവ് നിങ്ങളുടെ സംഘടന എന്റെ വലിയ പ്രവർത്തകനാണ്, നല്ല ആളാണ്, പക്ഷെ എന്റെ മുഖത്ത് പോയി ചിരിക്കുകയില്ല, എന്നോട് ചായ വാങ്ങി കുടിക്കുകയില്ല. കാര്യമായ കമ്പനിയാണ് ഭർത്താവ് ചായ വാങ്ങി കുടിക്കാത്ത കമ്പനി. അപ്പോ സ്നേഹം ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കണം, നേതാക്കളെ അനുയായികൾ സ്നേഹിക്കണം, അനുയായികൾക്ക് വേണ്ടി നേതാക്കളെ ജീവിക്കണം.
ഉസ്താദുമാരെ ശിഷ്യന്മാരെ സ്നേഹിക്കണം, ശിഷ്യന്മാരെ ഉസ്താദുമാരെ സ്നേഹിക്കണം, ബാപ്പമ്മേ മക്കളെ സ്നേഹിക്കണം, ബാപ്പമ്മമാരെ മക്കളെ സ്നേഹിക്കണം. സ്നേഹം വേണം, സ്നേഹമുണ്ടാകുമ്പോൾ മക്കൾക്ക് വേണ്ടി ഉറക്കൊഴിയാൻ ബാപ്പയും, ബാപ്പയ്ക്ക് വേണ്ടി ഉറക്കൊഴിയാൻ മക്കളും, ഭാര്യയ്ക്ക് വേണ്ടി ഉറക്കമൊഴിയാൻ ഭർത്താവും, ഭർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ ഭാര്യയും. അങ്ങനെ സ്നേഹം കൊണ്ട് പരസ്പരം സേവനം ചെയ്ത് ജീവിക്കുമ്പോൾ നല്ല സമാധാനപരമായ ജീവിതമുണ്ടാകും. ഈ സമാധാനമുണ്ടാകാൻ ഓരോരോ കാര്യത്തിന്റെയും ലാസ്റ്റ് എല്ലാവർക്കും സമാധാനത്തിന്റെ സന്ദേശം പറയുന്ന സമുദായമായ മുസ്ലിമികളുടെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് അള്ളാഹുമായുള്ള സംഭാഷണത്തിൽ നമ്മൾ പിരിയുന്നത്. അതെത്രത്തോളം എന്നറിയോ, മനുഷ്യന്മാർക്ക് മാത്രമല്ല, അസ്സലാം പറഞ്ഞു പറഞ്ഞു സലാം ചെല്ലുന്ന സമയത്ത് വലത്തോട്ട് സലാം ചെല്ലുമ്പോൾ വലത്തുള്ള മലക്കുകളും വലത്തുള്ള മലക്കുകളും വലത്തുള്ള ജിന്നുകളും ഒക്കെ അതുകൊണ്ടാണ് ആരും വലത്തുകാത്തില്ലെങ്കിൽ താജുദ്ദേശിക്കുമ്പോൾ സലാം ചെല്ലണം. കാരണം അവിടെ സലാം ചെല്ലിയിട്ട് വേണം കഴിഞ്ഞത് ആരുമില്ലാത്ത ഇട്ട് നിൽക്കുമ്പോൾ സലാം ചെല്ലണം. അവെല്ലാവർക്കും സമാധാനത്തിന്റെ സന്ദേശം പറഞ്ഞുകൊണ്ടാണ് നിസ്കാരത്തിന് തിരിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റഹ്മത്തുല്ലിൽ ആലമീൻ സർവസൃഷ്ടികൾക്കും കാരുണ്യമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എല്ലുണ്ട് മനാരിക്കാൻ പാടില്ല, മനാരിക്കാൻ മനസ്സിലാവൂടെ. നമ്മള് മലമൂത്ര വിസർജനം നടത്തിയാൽ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കും, ശൗചനീയ മനാരിക്കാനാണ് പറയുന്നത്. എന്താ പറയാ, വെള്ളം കൊണ്ട് കട്ട കൊണ്ടും കല്ലു കല്ലും ടിഷ്യൂ കൊണ്ടൊക്കെ പക്ഷെ എല്ലു കൊണ്ട് കാരണം എല്ല് നിങ്ങളുടെ സഹോദരന്മാരായ ജിന്നുകളെ ഭക്ഷണം, ജിന്നിന്റെ ഭക്ഷണം എല്ല്, അത് നിങ്ങൾ നെജസ് വരുത്താൻ പാടില്ല. ജിന്നുകൾക്ക് അത് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ലോകത്ത് നമ്മൾ കാണുന്നതും കാണാത്തതുമായ മുഴുവൻ സൃഷ്ടികൾക്കും കാരുണ്യമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. തന്നതാണ് നമ്മുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും. ഏകനായ ഒരു നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഅബയിലേക്ക് തിരിഞ്ഞ് എല്ലാ കർമ്മങ്ങളിലും കർണാടകയിലെ ഒരു പള്ളി കുഴപ്പമില്ല. കാരണം നേരത്തെ ഇവിടെ നമ്മുടെ എനിക്ക് വല്ലതും മനസ്സിലായില്ല. പക്ഷേ മൊത്തത്തിൽ മനസ്സിലായില്ല, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല, അറിയില്ല അറിയില്ല. ഏതായാലും നമ്മള് ഞാൻ കർണാടകയിൽ കൂടി ഇങ്ങനെ പോകുമ്പോ ഒരു ജുമാഅത്ത് വല്ലി കണ്ടാൽ അവിടെ കയറി എനിക്ക് ജുമാഅത്ത് നിസ്കരിക്കുക. കാരണം ഏത് ഭാഷക്കാരനാണ് ലോകം നോക്കി ഒറ്റ ഭാഷയിലാണ് കുറ്റിയാടി. കുറേ ബംഗാളികൾ വന്നിരിക്കുന്നു, ഇപ്പൊ തൊഴിലാളികളായി കേരളത്തിലുള്ള ആളുകൾ വന്നിരിക്കുന്നു. നേരെ അവർക്കധികം ബംഗാളികൾ ലക്ഷക്കണക്കിന് ബംഗാളികളാണ് കേരളത്തിൽ. കുറ്റിയാടി രാവിലെ വന്ന ഒറ്റ മലയാളിയാണ് മുഴുവൻ ബംഗാളി. ജോലി എടുക്കാൻ നമ്മൾക്കും പണിയെടുക്കുന്നു കുറേ ബംഗാളി. അവർ ജുമാനസ്കരിക്കാൻ വേണ്ടി മുസ്ലിം പള്ളി സിറാജ് പള്ളി മുസ്ലിം പള്ളി മുസ്ലിം പള്ളി അവർ ജുമാനസ്കരിച്ച് സന്തോഷത്തോടെ പണി. അതേസമയത്ത് അവിടെ സെൽഫിയുള്ള പള്ളി ഉണ്ട്, ജമാഅത്തുള്ള പള്ളി ഉണ്ട്. അവിടെ അവർ പോകില്ല, കാരണം അവിടെ മുസ്ലിം ജുമാഅല്ല, അവിടെ മലയാളി ജുമാഅ. മുസ്ലിം ജുമാഅന്റെ എല്ലാ മുസ്ലിമേക്കും പങ്കെടുക്കാൻ പറ്റുന്ന ജുമാഅക്കാണ് മുസ്ലിം ജുമാഅ. അവരത് മലയാളി ജുമാഅണ്. പിന്നെ ബംഗാളികൾ എവിടെയാ പോവുക? ആകാശത്തില്ല ജുമാഅ. ബംഗാളിക്ക് പങ്കെടുക്കണ്ടേ ജുമാഅ? അപ്പൊ ഇസ്ലാം എല്ലാ മുസ്ലിമേക്കും ഒരേ വിജയം, അതാണ് ഇസ്ലാം. എല്ലാവർക്കും ഒരുപോലെ മതം ഐക്യത്തിന്റെ മതം.
സൗഹാർദ്ദത്തിന്റെ മതമാണ്. തങ്ങളുടെ ബഹുദൈവ വിശ്വാസിയായ അമ്മ അമ്മ വന്നത് ബഹുദൈവ വിശ്വാസികളായ മക്കയിലെ തങ്ങളും തമ്മിൽ സൗഹൃദ കരാറിൽ ഒപ്പിട്ട സമയത്താണ് വന്നത്. അമ്മ വന്നെങ്ങനെ അറിയോ? അമ്മ വന്നത് കയ്യിൽ കുറച്ച് സാധനമൊക്കെ എടുത്തിട്ട് ഒരു ആദരവിന് ചിലര് തേനും പാനും വേറെ ചിലര് അത്രം വാങ്ങി. ഞാൻ അത്ര വാങ്ങിയിട്ട് അറബിയിലെടുത്ത് പോക്കുന്നുണ്ട്. ഒരു കുപ്പി അത്ര ചിലപ്പോ പള്ളി അങ്ങനെ 65 പള്ളി അത്ര കുപ്പിയിലും കൊടുത്തിട്ടില്ല. അപ്പോ ഈ അത്രന്റെ കുപ്പി ചെറിയ പൈസയെ വരുള്ളൂ. അത്രന്റെ കുപ്പിക്ക് നല്ലൊരു ഊരിന്റെ അത്രയാണെങ്കിൽ 4-5 വരും. ചിലപ്പോ ഒരു പള്ളിക്ക് 50 ലക്ഷം ഇതുപോലെ അമ്മ മകളെ കാണാൻ വന്നത് ചെറിയ ഒരു ഹദിയയും എന്തിനറിയോ? മകളെ നല്ലോണം അങ്ങോട്ട് കിട്ടാനാണ്. പക്ഷെ അമ്മ മുസ്ലിം അല്ല. അമ്മ മുസ്ലിം സുഹൃത്തുക്കളെ, അമ്മ കാണാൻ വന്നപ്പോ അസ്മാവിയുടെ സംശയം, അമ്മ നമ്മളെ മതക്കാരിയല്ലോ, ബിംബത്തിന് വിഗ്രഹത്തിന് ആരാധിക്കുന്ന അമ്മ, അമ്മക്ക് കൊടുക്കാൻ പറ്റൂല്ലേ? അമ്മ കൊണ്ടുവന്ന് സ്വീകരിക്കാൻ പറ്റൂല്ലേ? ചോദിച്ചു അമ്മക്ക് കൊടുക്കാൻ പറ്റാം. അമ്മ ഏത് മതത്തിൽപ്പെട്ടവളാണെങ്കിലും അമ്മ അമ്മ തന്നെ, അച്ഛൻ അച്ഛൻ തന്നെ, ആങ്ങള ആങ്ങള തന്നെ, പെങ്ങള് പെങ്ങള് തന്നെ. നീ അമ്മയുമായുള്ള ബന്ധം ചേർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ പറയാണ്. ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ ഉഗ്രവാദമില്ല, ഇസ്ലാം സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും സമാധാനത്തിന്റെയും മതമാണ്. ആ മതത്തെ തെറ്റിദ്ധരിപ്പിച്ചതും മുസ്ലിമീങ്ങളെ ഐക്യം തകർത്തതും പുത്താശയക്കാരാണ്, സലഫികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെയാണ്. സുബ്ഹാനല്ലാഹ്, 16 കുട്ടികളെ കാണുന്നില്ല, 16 ചെറുപ്പക്കാരെ കാണുന്നില്ല. കാസർഗോഡ് ജില്ലയുടെ അങ്ങേത്തല പടന്ന 16 ആളും ഐഎസിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇന്ത്യ വിട്ടുപോയി എന്നാ പറയുന്നത്. മുഴുവനും മുജാഹിദിന്റെ സലഫി കുട്ടികളാണ്. ഒരു സുന്നി കുട്ടിയും അക്കൂട്ടത്തിലില്ല. കാരണം സുന്നത്തിന്റെ മാനത്തിൽ ഒരിക്കലും തീവ്രവാദത്തെ ഉഗ്രവാദത്തെ അനുകൂലിക്കൂല. സമാധാനവും സ്നേഹവും സൗഹാർദ്ദവും, അതാണ് സുന്നത്തു ജമാഅത്തിന്റെ ആശയം. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നില്ല, ആ പുത്തനാശയക്കാർ, അതാ 1925 ശേഷം കുറ്റ്യാടിയിൽ വന്ന് അവിടെയുള്ള മൗലിദോതുന്ന മുസ്ലിമീങ്ങളൊക്കെ കാഫിരീകളാണെന്ന് പ്രഖ്യാപിച്ചു. നാട്ടിൽ കുഴപ്പവും ഫിത്നയും ഉണ്ടാക്കി
അങ്ങനെ പതിനൊന്ന് മഹല്ലുകൾ അവരെ കൈവശത്തിലാക്കി. നൂറ്റാണ്ടുകളായ അറബിയിൽ ഖുത്ബോദി വന്ന പള്ളിയിലെ ഖുത്ബയുടെ ഭാഷ മാറ്റി മക്കയിലും മദീനയിലും നടക്കുന്ന 20 ദിവസത്തെ തറാവീന്റെ എണ്ണം ചുരുക്കി. മദീനയിൽ ഇന്നുമുണ്ടല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടുമൂത്തൻ ജാറം, അതിന് നല്ല പച്ച കുബ്ബ, അതിന്റെ ഉള്ളിൽ അനാന വിധങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടക്കുന്നു. ലോക മുസ്ലിമീങ്ങളെല്ലാം ആ ജാറത്തിന്റെ സമീപത്ത് സിയാറത്തിന് വരുന്നു. ആ ജാറത്തിന്റെ ചുമരിലുള്ള റൗണ്ട് പില്ലറിന്റെ മേലെ എന്നിങ്ങനെ തുടങ്ങുന്ന പദ്യം സ്വർണലിപി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. ആ പദ്യം വിളിച്ച് സഹായം തേടുന്ന പദ്യമാണ്. അതിപ്പോഴും മദീനയിലുണ്ട്. കഴിഞ്ഞ റമദാനിലും പാവപ്പെട്ട ഞാൻ കണ്ടിട്ടുണ്ട്. അതീമാമീങ്ങളെ കിതാബിലൊക്കെ പറഞ്ഞ പദ്യമാണ്. നബിതങ്ങളെ വിളിച്ച് തേടുന്ന പദ്യമാണ്. എല്ലാ മുസ്ലിമീങ്ങളും അഞ്ചു നേരം അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നവരാണ്. അസ്സലാമു അലൈക അയ്യുഹന്ന നബിയോ, അഞ്ചു നേരം നബിതങ്ങളെ വിളിക്കാതെ പറയാതെ ഒരു മുസ്ലിമിന് ജീവിക്കാൻ പറ്റില്ല. ആ നബിയെ വിളിച്ച് തേടുന്ന പദ്യമാണ് മദീനയിലുള്ളത്. വലിയ പടുകൂറ്റൻ പഞ്ചക്കുബയുള്ള ജാറമാണുള്ളത്. പക്ഷേ കുറ്റിയാടിയിൽ നബിതങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട വലിയ ഒരു വലിയ സയ്യിദായ മഹാനായ സയ്യിദിന്റെ ജാറം പുത്തനാശയക്കാർ 1964 അടിച്ച് പൊട്ടിച്ച് തകർത്തു കളഞ്ഞു. പണത്തിന്റെയും അധികാരത്തിന്റെയും ആരോഗ്യത്തിന്റെയും ശക്തി കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. കുട്ടിയാടിയും ആരും തിരിഞ്ഞൊക്കാനില്ല. കാരണം അവിടെ പോയാല് ഒരു മൊലിയാർ പോയിട്ടില്ല. ഒരു മൊലിയാർ അവിടെ പോയിട്ട് ഇമാമത്തുന്നാല് ആരും ആരും ചിലപ്പോ തുടരാൻ ഉണ്ടാവില്ല. തുടർന്നാ തന്നെ പിന്നെ ജീവിക്കണ്ടേ? ശമ്പളവും കിട്ടാഞ്ഞ പിന്നെ മൊലിയാമരെന്താ പിന്നെ പട്ടിണി കഴിഞ്ഞ് കാറ്റ് കയറാ. അപ്പൊ അവർക്ക് കഴിയില്ല. വേറുള്ളവരോടൊപ്പം തിരിഞ്ഞു നോക്കിയൊന്നുമില്ല. അൽഹംദുലില്ലാ 1989 അടുത്ത സെപ്റ്റംബറിൽ കമ്മിറ്റി ഉണ്ടാക്കി. ആകെ 2 സുന്നികൾ, 3 സുന്നികൾ. അവരെ മൂന്നാളെയും കൂട്ടിയിട്ട് കമ്മിറ്റി ഉണ്ടാക്കി. ഞാൻ തന്നെ ഭരണഘടന, ഞാൻ തന്നെ കമ്മിറ്റി ഉണ്ടാക്കി, ഞാൻ തന്നെ എല്ലാം പണിയും പണിയും. അങ്ങനെ സിറാജ് മാലിക്ക് തറക്കല്ലിട്ടു. സെപ്റ്റംബർ 26 അങ്ങനെ അൽഹംദുലില്ലാ ഒക്ടോബർ 2 ഒരു മദ്രസ ഓലെ അവിടെ കെട്ടിയിട്ടുണ്ട്. പകലായതുകൊണ്ട് ശരിക്കും കാണൂല. എന്നാലും ഓലശ്ശേരി ശരിക്കും കുറച്ചൊക്കെ കാണാം. അന്നത്തെ ഓലശ്ശേരി കെട്ടിയിട്ട് അവിടെ മദ്രസയും പള്ളിയും ഒക്കെ തുടങ്ങി. അങ്ങനെ ഓലശ്ശേരി കെട്ടി തുടങ്ങി. 19% ആ 19% സ്ഥലം സെന്റിന് 5000 രൂപയ്ക്ക് വാങ്ങിയതാ. ഇപ്പൊ അവിടെ സെന്റിന് 25 ലക്ഷം രൂപ വിലയാ. ആ 5000 രൂപ സെന്റിന് കൊടുക്കാനില്ലായിട്ട് മംഗലാപുരത്ത് ടൗൺ ഹാളിൽ ഞാനും അണ്ടോണുസ്താദ് മെല്ലപ്പെട്ടുപോയി. സന്തോഷത്തിലാണ് പങ്കെടുത്തുകൊണ്ട് സുന്നത്തിയമാരത്തിനെ വിശദീകരിക്കുന്ന ഒരു പരിപാടി മംഗലാപുരം ടൗൺ ഹാൾ.
അവിടെ കുറ്റിയാടിയിലെ വയസ്സുള്ള തങ്ങളും ആചിയാരൊക്കെ നിന്നിരുന്നു. കുറ്റിയാടിയിലെ സ്ഥലത്തിന് പിരിവെടുക്കാൻ കർണാടക സ്റ്റേറ്റ് മംഗലാപുരത്ത് 19 സെന്റ് കർണാടകക്കാർ സഹായിച്ചു. അതെപ്പോ 1999 നമ്മളെ സ്ഥാപനം വളർന്ന് വലുതായി 65 പള്ളി ഉണ്ടാക്കി, 33 മദ്രസ ഉണ്ടാക്കി, 13,000 കുട്ടികൾ പഠിക്കുന്ന 800 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നു. ഇപ്പം വലിയ സ്ഥാപനമായി, 75 ഏക്കറോളം സ്ഥലവും. ഇപ്പം നിങ്ങൾ സഹായിച്ചതല്ല, ഇപ്പം നിങ്ങളോട് സഹായത്തിന് ചോദിച്ചതല്ല, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ സിറാജുൽ ഹുദക്ക് 1989 മുതൽ സഹായിച്ചവരാണ് കർണാടകയിലെ ജനം. മുസ്ലിങ്ങളും ആ മുസ്ലിങ്ങളും എല്ലാവരും സഹായിച്ചു. നമ്മുടെ മുൻ മന്ത്രി നേരത്തെ ഒരു പരിപാടി പങ്കെടുത്തു, ഇപ്പൊ വീണ്ടും നമ്മുടെ പരിപാടി ആവേശത്തോടെ സന്തോഷത്തോടെ വരിക. അൽഹംദുലില്ലാ, അങ്ങനെ എല്ലാവരും സഹായിച്ചു. സിറാജുൽ ഹുദ വളരെ വളരെ ഇനി അതിന്റെ 25th വാർഷികം നിങ്ങളെല്ലാവരും സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിൽ. അതിന് മുമ്പ് അൽഹംദുലില്ലാഹ് നമ്മുടെ MLA നേരത്തെ അവിടെ പങ്കെടുത്തു, പ്രസംഗിക്കുകയൊക്കെ ചെയ്ത കുറേ നേരത്തെ സദസ്സിലിരുന്ന് പ്രസംഗവും വേണം. ഇപ്പൊ നിങ്ങളോട് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു അടുത്ത പരിപാടിക്ക് അതുകൊണ്ട് പറഞ്ഞു തീർക്കുക. നമ്മളെ സമ്മേളനത്തോടനുബന്ധിച്ച് നിങ്ങളൊക്കെ ചെയ്യേണ്ട സംഗതി, January 27 മറന്നുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനം 26, പിറ്റേ ദിവസം 27. 26 കുറ്റിയാടി ഒരു പരിപാടി നിങ്ങൾ ക്ഷണിക്കുന്നില്ല. അത് അതിൽ അച്ഛന്മാരും പള്ളിയിൽ അച്ഛന്മാരുണ്ടാവും, അമ്പലത്തിലെ സ്വാമിയുണ്ടും ഞാനുണ്ടാവും. അതൊരു സൗഹൃദ സമ്മേളനം, അല്ല നമ്മുടെ സൗഹൃദത്തിന്റെ ആളുകളാണ്. അവനോട് ബദൽ യുദ്ധം നടത്തുന്നു. അതേ നബിതങ്ങൾ ഹുനൈനിലെ യുദ്ധത്തിന് പോകുമ്പോ സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസിയായ മുസ്ലിമിനെ പട്ടാളത്തിൽ ചേർത്തിട്ട് കൂടെ കൊണ്ടുപോയി റസൂലിന്റെ കൂടെ വന്ന് യുദ്ധം ചെയ്യാൻ. ഞാൻ അദ്ദേഹം അബൂജഹലും സഫ്വാൻ ഇബ്നു തമ്മിലുള്ള വ്യത്യാസം അത് പഠിച്ചവരാണ് മുസ്ലിമീങ്ങളായ നാം. സൗഹാർദ്ദം പുലർത്തുന്ന മുസ്ലിമീങ്ങളോട് 70 പടയണ്ടിയോട് വാങ്ങിയത് യുദ്ധത്തിൽ പങ്കെടുക്കാൻ 70 പടയണ്ടി. ഇത് അടിയന്തരാവസ്ഥയായിട്ട് പിടിച്ചെടുക്കുന്നതാണോ? നബിതങ്ങളെ പിടിച്ചെടുക്കുന്നതല്ല, വായ്പാങ്ങിയതാണ്. അത്രയും സൗഹാർദ്ദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് സമുദായങ്ങളോട് ജീവിതം പങ്കിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തീവ്രവാദികൾക്ക് അതറിയില്ല, തീവ്രവാദികൾക്ക് വിവരം. ഉഗ്രവാദം പ്രസംഗിക്കുന്ന ക്ലാസ് എടുക്കുന്നവരുണ്ട്, അവർക്ക് വിവരം. അവര് പറയുന്ന ക്ലാസ് കേട്ടിട്ട് ചെറുപ്പക്കാരും ഉഗ്രവാദികളാണ് പഠിക്കണം. ആലിമീങ്ങളെ വാർത്തെടുക്കാനാണ് നമ്മുടെ സ്ഥാപനം. ഞാൻ പറഞ്ഞത് 27th January 27 നിങ്ങൾ എന്ത് ചെയ്യണോ? നിങ്ങളെ നാട്ടിലുള്ള കബർസ്ഥാൻ ഇതാണ്, ഇതാണ് വേറെ വേറെ സ്ഥലത്തുണ്ടാവും. വേറെ കബർസ്ഥാനുള്ളവരില്ലേ?
ജനുവരി 27 നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളെ നാട്ടിലെ ഖബർസ്ഥാനി കൂട്ടായിട്ട് പോയിട്ട് സിയാർത്തി, ഇവിടുത്തെ ഖബർസ്ഥാനി ഇവിടെയുള്ള മോമിനികളെല്ലാം കൂടി സിയാർത്തി, പുരുഷന്മാരും സ്ത്രീകളും. അതുപോലെ ഓരോ പ്രദേശത്തും ഉള്ളവർ അതാത് നാട്ടിലെ ഖബർ പോയിട്ട് സിയാർത്തി. ഒരു കൊടി എസ് എസ് എഫിന്റെതോ സംസ്ഥാനത്തിന്റെയോ ഒരു കൊടിയോ ഉയർത്തി അന്ന് നമ്മളെ പതാക സിറാജുലിയുടെ സിൽവർ ജൂബിലിയിൽ മരിച്ചുപോയ എല്ലാരെയും പങ്കെടുപ്പിക്കാനാണ് വിചാരിച്ചത്. അതിന് അവർക്കെല്ലാം ഫാത്തി ഓതിക്കുള്ള ദുആ കിട്ടണം. അത് നിങ്ങളുടെ ഉപ്പാപ്പാരും നിങ്ങളെ ഉമ്മമാരും നിങ്ങളെ കുടുംബങ്ങളൊക്കെയാണ് നിങ്ങളെ കബർസ്ഥാനി ഉണ്ടാകുക. അവർക്കെല്ലാം സിറാജുലിയുടെ പകയിൽ ഒരു ദുആ. അതിന്റെ കാരണം എന്താണ്? അതിനൊരു പ്രത്യേക കാരണം ഞാൻ പറഞ്ഞത്, കുറ്റ്യാടിയിൽ സിയാറത്ത് ചെയ്യുന്ന വലിയ മക്ബറ 1964 അടിച്ചു പൊട്ടിച്ച് തകർത്ത സെൽഫി ജമാഅത്ത്. അതുകൊണ്ട് സിറാജുള്ളന്റെ സിൽവർ ജൂബിലിക്ക് കേരളത്തിലും കർണാടകയിലും എല്ലാ കബറും സിയാറത്ത്. അതാണ് അതിന്റെ അതുകൊണ്ട് എല്ലാവരും ആ സിയാറത്ത് പങ്കെടുക്കണം. ജനുവരി പിന്നെ അതിന്റെ പുറമെ ഇപ്പൊ നമ്മളെ മുൻമന്ത്രി MLA എന്ന് പറഞ്ഞ് ഞാനും സിറാജുള്ള ഞാൻ ഒരു 26 വന്നോളി അന്നാണ് സൗഹൃദ സമ്മേളനം മുപ്പരെയും പങ്കെടുപ്പിക്കാമല്ലോ. നമുക്ക് സന്തോഷം കൊറേ പരിപാടിയുണ്ട്. എല്ലാ പരിപാടിയും നിങ്ങൾ ശരിക്കുന്നില്ല. ഫെബ്രുവരി 3, 4, 5 തീയതികളിലാണ് മൂന്നിന് ഉദ്ഘാടനം. ആത്മീയ സമ്മേളനം അന്നൊരു വലിയ 4000 പള്ളി ഉദ്ഘാടനം. പിന്നെ 5 10 മുതൽക്ക് ഉലമാ ഉമറ കോൺഫറൻസ്, 40 സമസ്തന്റെ എല്ലാ ഉമറാക്കളും. അപ്പൊ ഉലമാക്കളും ഉമറാക്കളും ഒക്കെ 10 കുറ്റിയാടികളും. പിന്നെ ഇൻഷാല്ലാ ഒരു 3, 4 മണിയാകുമ്പോഴേക്കും നമ്മുടെ സമാപന സമ്മേളനം തുടങ്ങും. അത് കഴിഞ്ഞ് എല്ലാവർക്കും വർക്കിംഗ് ഓവറും ചെയ്യാം. അതിനെല്ലാം അതിന് വണ്ടി മുട്ടിയാണ് ഇപ്പൊ തന്നെ എല്ലാവരും നേരത്തെ ഇവിടെ പറഞ്ഞു 65 രൂപയാണ് മാസം ചെലവ്, 30 രൂപ മാസം നേർച്ച വലിയ ഫലം. ഇവിടെ വന്നപ്പോൾ നേർച്ച അള്ളാഹു നിലനിർത്തി തരട്ടെ. അതൊന്നും മതിയാവില്ല. വേറെ ഞാൻ എന്റെ കാര്യങ്ങൾ ചുരുക്കി പറയാം. സിറാജുള്ള സമ്മേളനത്തോടെ 25 പാവപ്പെട്ടവർക്ക് വീട്, 25 വിധവകൾക്ക് ധനസഹായം, 25 വീതം ഹെൽമെറ്റുകൾ കോഴിക്കോട് ജില്ലയുടെ എല്ലാ ജില്ലയിലും വെറുതെ കർണാടകയെ പിന്നെ കെട്ടിക്കൊണ്ടുവരാനാവില്ല. അതുകൊണ്ട് കൊണ്ടുവന്നിട്ടില്ല. പരസ്യമുണ്ട് ഫെബ്രുവരി 3, 4, 5 അത് കർണാടകയിലോട്ട് മനസ്സിലാവുകയില്ല. ഈ ഹെൽമെറ്റ് ധരിച്ചാൽ നല്ലതാ. ഒന്ന് നിയമം ലംഘിക്കാതിരിക്കാ, ഒന്ന് തലമുറച്ച കൂലിയും കിട്ടും. മോട്ടോർ കേസുകളിൽ പോകുമ്പോ തലക്ക് വരക്കൊറ്റാതിരിക്കാൻ നല്ലതാ. കൃത്യത്തിന് സ്ഥലത്ത് എത്താനും നല്ല. പോലീസുകാർ പിടിച്ചുപോല. അങ്ങനെ കുറെ ഗുണങ്ങൾ. 25 കുടിവെള്ള പദ്ധതി പാവപ്പെട്ട രോഗികൾ വരുന്ന ഗവൺമെന്റ് ആശുപത്രികളിൽ ഇങ്ങനെയൊക്കെ കുറെ പദ്ധതി. അപ്പൊ ആ പരിപാടികളൊക്കെ നടക്കുന്നതിന്റെ പുറത്തെ കുറെ സ്ഥാപനങ്ങൾ 25 കോടി ഉണ്ടല്ലോ. 250 പീടിക വരുമാനത്തിന് വേണ്ടി ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് ഞാനിങ്ങനെ വയസ്സായി, എനിക്ക് നരച്ച് ഏകദേശം നരച്ച് തീരാൻ. അപ്പൊ എന്തെങ്കിലും ഒന്ന് വരുമാനത്തിന് കർണാടകയിലുള്ള ആളുകളോട് ഞാൻ പറഞ്ഞു. അങ്ങനെ അവർ കവർ വിതരണം ചെയ്ത് പല കവറിൽ പൈസ കൊണ്ടുവന്നു. കവർ ഏൽപ്പിച്ചിട്ടുണ്ട്, ഏൽപ്പിക്കുന്നുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ സ്വർഗം കൊടുക്കും. ബിസിനസ്സുകളിലും ജോലികളിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് നൽകുന്നു. ഇനിയൊരു കാര്യം കൂടി പറയാം. 850 സ്റ്റാഫുകൾ ഒരുമിച്ച് സംഗതി പറയാനുള്ള സൗകര്യം. 1000 കുട്ടികൾ താമസിച്ച് പഠിക്കുന്നത് അവർ ഒരുമിച്ച് വിട്ടാനുള്ള സ്ഥലവും. 300 കുട്ടികൾ ഖുർആൻ മനപ്പാഠമാക്കുന്ന മക്കളാ. 165 കുട്ടികൾക്ക് ഖുർആൻ മനപ്പാഠമാക്കി കഴിഞ്ഞ കുട്ടികൾക്ക് ഈ സമ്മേളനം സർട്ടിഫിക്കറ്റ് കൊടുത്തു. 165 ഖുർആൻ മനപ്പാഠമാക്കിയ മക്കൾ. അപ്പൊ ആ സമ്മേളനത്തിനോടനുബന്ധിച്ച് തറക്കല്ലിട്ട് ഒരു നല്ല ഓഡിറ്റോറിയം ഉണ്ടാക്കാൻ പറ്റി. അതിനൊരു 5 കോടി റുപ്യന്റെ മേലെ 50,000. അതിന് പേര് താജുലുലമ ഓഡിറ്റോറിയം. താജുലുലമയുടെ പേരല്ല,
ഞാൻ ഇന്നലെ കാസർഗോഡ് പറഞ്ഞു പറഞ്ഞപ്പോ തന്നെ ഓരോരുത്തർ 100 സ്ക്വയർ ഫീറ്റ് എന്റെ വകയില് 100 വകയില് 300 വകയില് 50 വകയില് 25 വകയില് ഇന്നിപ്പോ വരുമ്പോ തുടക്കത്തിൽ തന്നെ രാവിലെ കുന്താപുരത്ത് എന്ന് പറഞ്ഞു കൊറേ ആള് പിന്നെ അതിന്റെ ശേഷം കട്ടപ്പാടി പോയി അവിടുന്ന് കൊറേ ആള് വണ്ടിയായിരുന്നു. നിങ്ങളോട് ഞാൻ പറയാം, താജ്മഹലിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഓഡിറ്റോറിയത്തിൽ നിങ്ങളെല്ലാം സഹായിച്ചു. കോടിക്കണക്കിന്റെ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹ് വന്നിട്ടുണ്ട്. ഇനിയും തരണം ഖജനാവിലുണ്ട്. താജ്മഹലിന്റെ പേരിൽ നിങ്ങളെല്ലാം പങ്കിയാണ്. അള്ളാഹുവിന്റെ ഖജനാവ് വളരെ വിശാലമാണ്. അള്ളാഹുത്തെ നമുക്ക് എല്ലാവർക്കും അവരുടെ ഖജനാവിൽ തിരിച്ചു തരട്ടെ. 1 സ്ക്വയർ ഫീറ്റിന് 1000 രൂപ, 100 സ്ക്വയർ ഫീറ്റ് 1 ലക്ഷം. അപ്പൊ 100 തരാം, 50 തരാം, 25 തരാം, 10 തരാം, 5 തരാം, ഏറ്റവും ചുരുങ്ങി 1000 രൂപ തരാം. 1000 നോട്ട് കിട്ടൂല, ഇപ്പോ പിന്നെ 2000 ആയിക്കോട്ടെ. അങ്ങനെ എല്ലാവരും അതില് പങ്കുചേർന്നു. അങ്ങനെ എല്ലാരും പങ്കുചേർന്നാൽ നമുക്ക് ഓഡിറ്റോറിയം തജുല്ലമൻ ഓഡിറ്റോറിയം എല്ലാവരും സഹകരിച്ചു തരണം. അല്ലാഹു തആല സാധുക്കളായ നമ്മളുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും കബൂൽ ചെയ്യട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ് സാധുക്കളായ ഞങ്ങളെയും മരിച്ചു പോയിട്ടു. ഇവിടുത്തെ മൈതാനിയിൽ അറിയപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനേ. അവരെയും ഞങ്ങളെയും ഈ പരിപാടി സംഘടിപ്പിച്ചവരെയും സഹായിച്ചവരെയും ഇവിടെ പങ്കെടുത്തവരെയും എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഞങ്ങൾക്ക് എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റണം റഹ്മാനേ. എന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനേ. എന്ത് കാര്യം ഞങ്ങൾക്കാകേണ്ടതുണ്ടോ നീ ആക്കിത്തരണം റഹ്മാനേ. ഏത് ശർദ്ദകളുണ്ടോ തടുക്കണം റഹ്മാനേ. അവസാനം കാമിലായ ഈമാനോടെ മരിപ്പിച്ച് സാലിഹീങ്ങളോടുകൂടെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഞങ്ങളുടെ മജ്ലിസുകൾ ദുആഇ ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ആരെങ്കിലും ഉണ്ടോ പറയാൻ? ഒരു 100